സൈഫുദ്ദീൻ, അത്രമേൽ ശുഭദിനമല്ല ഇന്ന് കണ്ണൂരിനെ സംബന്ധിച്ച്. കാരണം 2018 പ്രളയത്തെ അനുസ്മരിപ്പിക്കുന്ന തരത്തിൽ വലിയ വെള്ളക്കെട്ടും രൂക്ഷമായിരിക്കുന്നു. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ കനത്ത മഴ ഇപ്പോഴും തുടരുന്നുണ്ട്. ഇന്നലെ രാത്രി മഴയ്ക്കൊരല്പം ശമനമുണ്ടായിരുന്നെങ്കിൽ കൂടിയും ഇന്ന് രാവിലെ ആകുമ്പോഴേക്കും മഴ അതിശക്തമായി തന്നെ തുടരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മളിപ്പോഴുള്ളത് താഴെ ചൊവ്വേ മേഖലയിലാണ്. ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, നിരവധി വീടുകളിൽ ഇപ്പോഴും വെള്ളം കയറിയിരിക്കുന്നു. വെള്ളക്കെട്ട് അതിരൂക്ഷമായി തുടരുകയാണ്. മഴക്കെടുതി അനുഭവിക്കുന്ന നിരവധി കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കും മറ്റും മാറ്റിയിട്ടുണ്ട്. നിലവിൽ 4 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 25 പേരെയാണ് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. കണ്ണൂർ താലൂക്കിൽ 2 ദുരിതാശ്വാസ ക്യാമ്പിലായി 18 പേരാണ് ആകെയുള്ളത്. തലശ്ശേരി താലൂക്കിൽ 2 ക്യാമ്പുകളിലായി ആകെ 7 പേരുണ്ട്. കണ്ണൂർ കോർപ്പറേഷനിലെ കീഴ്ത്തള്ളി വെൽനസ് സെന്റർ, ഒരുവച്ചാൽ മദ്രസ, തലശ്ശേരി കതിരൂർ സൈക്ലോൺ ഷെൽട്ടർ, തൃപ്പങ്കൂട്ടൂർ പഞ്ചായത്തിലെ നരിക്കൂട്ടുമല സാംസ്കാരിക കേന്ദ്രം എന്നിവിടങ്ങളിലാണ് ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിച്ചിരിക്കുന്നത്. അതിനിടെ കണ്ണൂർ പെരിങ്ങോം പെരുവാമ്പപ്പുഴയിൽ ഒരു വയോധികയെ കാണാതായിട്ടുണ്ട്. അവർക്ക് വേണ്ടിയുള്ള, അതായത് കൊട്ടൂർ സ്വദേശിയായ മാധവിയാണ് ഇന്നലെ വൈകിട്ട് പുഴയിൽ കാണാതായിരിക്കുന്നത്. ഇന്നലെ സ്ഥലത്ത് ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗം തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പ്രതികൂല കാലാവസ്ഥയും ഇരുട്ടുമായതിനാൽ തെരച്ചിൽ തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കുകയായിരുന്നു. ഇന്ന് വീണ്ടും തെരച്ചിൽ രാവിലെ പുനരാരംഭിക്കും 9 മണിയോടുകൂടിയെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം, വലിയ തോതിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ് നിരവധി പ്രദേശങ്ങളിൽ. അതായത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ വരുമ്പോൾ കാണുന്നത് ഇതിൻ്റെ ഇത്രയും ഭാഗങ്ങളിലേക്ക് വെള്ളം കയറിയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ വെള്ളം അതിരൂക്ഷമായി, വെള്ളക്കെട്ട് രൂക്ഷമായിരിക്കുന്നു. നിരവധി വീടുകളിലേക്കൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. ചേട്ടാ, എന്താ ഇതിൻ്റെ ഒരു വെള്ളത്തിന് വെള്ളക്കെട്ട് സാധാരണ രീതിയിലുള്ളതാണോ ഇതിങ്ങനെ? സാർ ഇല്ല സാർ, ഇപ്പോൾ ഇന്നലെ പിടിച്ച മഴ ഫുള്ള് മഴ സാർ, അതിനാൽ ഫുള്ള് വെള്ളം ഇവിടെ അടിക്കുന്നത് സാർ. ഫുള്ള് വെള്ളം ഇവിടെ അങ്ങോട്ട് ഇങ്ങോട്ട് പോകാൻ കഴിയില്ല. ഫുള്ള് ആൾക്കാരെല്ലാം ഭയങ്കര ബുദ്ധിമുട്ട് സാർ. ഇത് വെള്ളം ഭയങ്കര വെള്ളം സാർ, ഇവിടെ കയറി നടക്കാൻ പറ്റാത്ത സാഹചര്യമായി അല്ലേ? ആ സാർ, നടക്കാൻ കഴിയില്ല, പോകാൻ കഴിയില്ല, വരാൻ കഴിയില്ല. നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്? ആ സാർ, നമ്മുടെ എല്ലാ റോഡ് സൈഡ് സാർ. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ വലിയ തോതിൽ വെള്ളക്കെട്ട് രൂക്ഷമായിരിക്കുന്നു. നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്ക് തന്നെ പോകാമെന്ന് എനിക്ക് തോന്നുന്നു. വീടുകളും മറ്റും വെള്ളക്കെട്ട് അതീവ രൂക്ഷമായി കഴിഞ്ഞിട്ടുണ്ട്. അവിടെ ആളുകളൊക്കെ, നിരവധി ആളുകൾ വിവിധ മേഖലകളിൽ നിന്ന്, വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ഇവിടെ നിന്ന് മാറി താമസിക്കുകയാണ്. കൂടുതൽ ആളുകളും ഈ ബന്ധു വീടുകളിലേക്കും മറ്റുമാണ് മാറി താമസിക്കുന്നത്. നമുക്കൊരു വീട്ടിനുള്ളിൽ നിന്ന് ഒരു ചേട്ടൻ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട്. അദ്ദേഹത്തെ കൂടി ഒന്ന് കാണാം, കഴിയാൻ പറ്റും നോക്കാം. വെള്ളം വീടിനൊപ്പം എത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ വീടിൻ്റെ തറനിരപ്പും പിന്നിട്ട് വെള്ളം, വെള്ളക്കെട്ട് രൂക്ഷമായ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ അതെ, തീർച്ചയായും അതെ, വെള്ളക്കെട്ടാണ്. അതുകൊണ്ട് കുഴി എവിടെയാണെന്നൊന്നും കൃത്യമായിട്ട് കാണാൻ പറ്റുന്നില്ല. ചേട്ടൻ്റെ വീടാണോ ഇത്? അല്ല, ഏട്ടൻ്റെ വീടാണ്. ഏട്ടനൊക്കെ എവിടെയൊക്കെ പോയത്? ഇവിടെ തന്നെ താമസിക്കുന്നുണ്ട്. എന്താ വെള്ളത്തിന്റെ ഒരു അവസ്ഥ? ഇപ്പൊ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഇന്നലെ രാത്രി ഒരു അല്പം മഴ മാറിയിരുന്നു അല്ലേ? മഴ കുറവാ. ഇപ്പൊ എത്രത്തോളം വീടുകളിൽ ഇങ്ങനെ ഇവിടെ വെള്ളം കയറിയിട്ടുണ്ടാവും? എത്രയുണ്ട് ദിനേശ് ചേട്ടാ? വീട് ഒരു 10-20 വീടോളം ഉണ്ടാവും. 20-25 വീടോളം ഉണ്ടാവും. ഈ ആളുകളൊക്കെ പരമാവധി ബന്ധു വീടുകളിലേക്ക് മറ്റുമാണ് പോകുന്നതെന്ന് തോന്നുന്നു അല്ലേ? ആൾക്കാർ, കുറച്ച് ആൾക്കാർ വീട്ടിൽ തന്നെ ഉണ്ട്, കുറച്ചാൾ വീട് മാറിയിട്ടുണ്ട്. ഭയങ്കര എന്തായാലും ഒരു ദുരിതമാണ്. ദുരിതം തന്നെയാണ്, കുറെ കൊല്ലങ്ങളായിട്ട് ദുരിതം തന്നെ. ഈ കാനാമ്പുഴ എങ്ങനെ കരകവിഞ്ഞൊഴുകുന്നതാണോ പ്രശ്നം? അത് അതുവാന്ന്, അതിൻ്റെ കൂട്ടത്തിൽ ബ്ലോക്ക് വരുന്നുണ്ടോ ദിനേശ് ചേട്ടാ? കാനാമ്പുഴേൻ്റെ ഭാഗത്ത് ബ്ലോക്ക് എന്തെങ്കിലും? വെള്ളം പോകുന്നുണ്ട്, ഇപ്പോൾ കാനാമ്പുഴേൻ്റെ ഭാഗത്ത് വെള്ളം പോകുന്നുണ്ട്. ഓക്കെ, എന്തായാലും ദുരിത ജീവിതമാണ്. ദുരിത ജീവിതം. ഓക്കെ, വലിയ കഷ്ടമായ ഒരവസ്ഥയാണ്. നമുക്ക് ഇത് ഇളയാവൂർ ഭാഗത്തേക്ക് പോകുന്ന ഈ റോഡാണ്. ഈ റോഡിൻ്റെ ഒരവസ്ഥ നമുക്ക് ദൃശ്യങ്ങളിൽ കൂടെ തന്നെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അത്രമേൽ വലിയ തോതിൽ വെള്ളക്കെട്ട് രൂക്ഷമായിരിക്കുന്നു. ഏതാണ്ട് ഈ ഭാഗത്ത് മാത്രം ഏതാണ്ട് 25 വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ടെന്നാണ് നമുക്ക് നാട്ടുകാരിൽ നിന്നും മറ്റും ലഭിക്കുന്ന വിവരം. ഇതിനപ്പുറത്തേക്ക് ഇപ്പോൾ കടന്നു പോലും പോകാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്ന് വേണം പറയാൻ. കാരണം അത്ര രൂക്ഷമായ തരത്തിലേക്ക് വെള്ളക്കെട്ട് അതീവ രൂക്ഷമായി തുടരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇതിപ്പോൾ ഈ ഒരു പ്രദേശത്തെ മാത്രം അവസ്ഥയല്ല, കണ്ണൂർ താഴ്ന്ന പ്രദേശങ്ങളിൽ പലയിടത്തും ഇതുപോലെ അതിശക്തമായ വെള്ളക്കെട്ടുണ്ട്. ഇവിടെ ഇളയാവൂർ, അതുപോലെ മണൽ, വളപട്ടണം, പള്ളിയാമൂല, അഴീക്കോട്, നടാൽ, കക്കാട് തുടങ്ങിയ പ്രദേശങ്ങളിലെല്ലാം തലശ്ശേരിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തലശ്ശേരിയിൽ ഇപ്പോൾ ചെറുവാഞ്ചേരിയും അല്പം കൂടി വെള്ളം കൂടിക്കഴിഞ്ഞാൽ ആ വീടുകളിനകത്തൊക്കെ വെള്ളം കയറും. ഇപ്പൊ നേരത്തെ ആ ഒരു ഗൃഹനാഥൻ പറഞ്ഞതുപോലെ ആ വീട്ടിനകത്തൊക്കെ ആളുണ്ടെന്ന് പറയപ്പെടുന്നു.
ആ നിലക്ക് ഒരുപാട് വീടുകളെ ബാധിച്ചിട്ടുണ്ട് താൻ. അപ്പോൾ അധികൃതരുടെയൊക്കെ കൃത്യമായ ശ്രദ്ധാഭാഗങ്ങളിൽ എത്തുന്നുണ്ടോ എന്ന് അന്വേഷിച്ചിരുന്നോ ഈ ആളുകളെയൊക്കെ? ഇനിയിപ്പോൾ വെള്ളം കൂടിക്കഴിഞ്ഞാലും ആളുകളെയൊക്കെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കാനും അവർക്കൊക്കെ എന്തൊക്കെ ആവശ്യങ്ങളുണ്ട് എന്നൊക്കെ അറിയാനൊക്കെ വേണ്ടിയുള്ള ഈ പഞ്ചായത്ത് അധികൃതരുടെയൊക്കെ കൃത്യമായ ശ്രദ്ധാ മേഖലകളിൽ പതിയുന്നുണ്ടോ സുനിൽ? ഓക്കെ, നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. മറ്റൊരു ചേട്ടനും കൂടെ ഉണ്ട്, ഈ നാട്ടുകാരനാണ്. മനസ്സിലാവാത്ത റോഡ് തോടും മനസ്സിലാവാത്ത അവസ്ഥയുണ്ട്. അപകടം വളരെ കൂടുതലുണ്ടാകാൻ സാധ്യതയുണ്ട്. വെള്ളം ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതി. ചെറിയ മഴക്ക് പോലും ഇനി വെള്ളം കയറാനുള്ള സാധ്യതയാണുള്ളത്. പിന്നെ കടല് വെള്ളം എടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വെള്ളം പോകും. പത്തിരുപത്തഞ്ച് വീടുകളിൽ ഇതുപോലെ വെള്ളം കയറിയതാണ്. വീടുകളിൽ ഇതുവരെയുണ്ട്. വീടുകൾ ബന്ധു ആളുകൾ ബന്ധു വീടുകളിലേക്ക് പോയിരിക്കുകയാണ്. ചില വീടുകളിൽ ഇപ്പോൾ ആൾ മുകളിലുണ്ട്. വീടുകളുടെ മുകൾ നിലയിലാണ് താമസിക്കുന്നത്? മുകൾ നിലയിലാണ് താമസിക്കുന്നത്. ഈ അധികൃതരൊക്കെ വരുന്നുണ്ടോ? ആരെങ്കിലും അന്വേഷിക്കുന്നു? അധികൃതർ അന്വേഷിക്കുന്നുണ്ട്, ഇടക്കിടക്ക് വരുന്നുണ്ട്. എന്ത് കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്? എന്തെങ്കിലും ഭക്ഷണം മറ്റു സഹായം? ക്യാമ്പുകളിലേക്കും ഭക്ഷണം എല്ലാം എത്തിക്കുന്നുണ്ട്. ഇതെല്ലാ വർഷവും ഈ പ്രശ്നമുണ്ട് അല്ലേ? എല്ലാ വർഷവും ഈ പ്രശ്നം. കഴിഞ്ഞ വർഷം കുറവായിരുന്നു. കഴിഞ്ഞ വർഷം മഴയും കുറവായിരുന്നു. ഇപ്രാവശ്യം ഇനി മഴ കൂടുതൽ ചെയ്തിട്ടുണ്ടെങ്കിൽ വീടുകളിലകത്തേക്ക് ഫുള്ളായിട്ട് വെള്ളം കയറും. 2018 ഇതിന് മുകളിലേക്ക് വെള്ളം? 2018 16 കൊല്ലം മുന്നേ ഇതിനൊരു രൂക്ഷമായി വെള്ളപ്പൊക്കമുണ്ടായിരുന്നു. കുറേ വർഷം കൂടിയാണ്, 16 വർഷത്തിന് ശേഷമാണ് ഇത് ഈ വെള്ളം ഇങ്ങനെ വരുന്നത്. എന്നാലും വെള്ളം എപ്പോഴും ഉണ്ട്. അതാണ് സൈഫു, ഏതാണ്ട് 16 വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്ര വലിയ വെള്ളക്കെട്ട് ഈ പ്രദേശത്ത് രൂക്ഷമാവുന്നതെന്നാണ് ഈ നാട്ടുകാരൊക്കെ പറയുന്നത്. കാരണം നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം, ഇതൊരു റോഡാണ്. കാരണം ഇളയാവൂർ ഭാഗത്തേക്ക് പോകുന്ന റോഡാണ് ആ റോഡ്. പക്ഷേ റോഡ് ഏതാ തോട ഏതാന്ന് കണ്ടാൽ മനസ്സിലാക്കാത്ത തരത്തിൽ അത്രമേൽ വലിയ വെള്ളക്കെട്ട് പ്രധാനപ്പെട്ട ഈ പ്രദേശത്തെ മുഴുവൻ വീടുകളിലും ഏതാണ്ട് 25 വീടുകളിലേക്ക് വെള്ളം കയറിയിരിക്കുന്നു. ഇത് ഈ ഒരു ഭാഗത്തു നിന്നുള്ള മാത്രം കാഴ്ചയല്ല, കണ്ണൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ ഇത്തരത്തിൽ അതീവ ഗുരുതരമായ സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ ആവശ്യമെങ്കിൽ തുറക്കുമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമുള്ളത് ഈ ഉരുൾപൊട്ടൽ ഭീഷണിയാണ്. പ്രത്യേകിച്ച് മലയോര മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ആ ഉരുൾപൊട്ടൽ ഭീഷണിയുണ്ട്. പ്രത്യേകിച്ച് ഈ ഇരിട്ടി തളിപ്രമ്പ് താലൂക്കുകളിലാണ് ഏറ്റവും അധികം ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യതയുള്ള പ്രദേശങ്ങൾ. പ്രധാനപ്പെട്ട പുഴകളിലൊക്കെ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നിട്ടുണ്ട്. ഇന്നലെ രാത്രി കർണാടക വനമേഖലയിൽ ഉരുൾപൊട്ടൽ ഉണ്ടായതായി സംശയമുണ്ട്. അതുമാത്രമല്ല, ഇന്നലെ ചെറിയ തോതിൽ കാഞ്ഞിരക്കൊല്ലി ഭാഗത്തും ചെറിയൊരു ഉരുൾപൊട്ടൽ ഉണ്ടായി എന്നാണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ ഇതിനെ തുടർന്ന് ഈ വനമേഖലയിൽ ഉണ്ടാകുന്ന ഉരുൾപൊട്ടലിനെ തുടർന്നാണ് ഈ താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് വെള്ളം വലിയ തോതിൽ കയറുന്നത്. പുഴകളുടെ കരകളിൽ താമസിക്കുന്ന ആളുകളോടൊക്കെ അതീവ ജാഗ്രത പാലിക്കാനുള്ള ഒരു നിർദ്ദേശവും ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. വേണ്ടി വന്നാൽ ഏത് സമയത്തും ദുരിതാശ്വാസ ക്യാമ്പുകളടക്കം കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കാനും ആളുകളെ അവിടേക്ക് മാറ്റാനുമുള്ള തയ്യാറെടുപ്പുകളിലാണ് ജില്ലാ ഭരണകൂടമുള്ളത്. അതിനിടയിൽ മുമ്പ് സൈഫ് സൂചിപ്പിച്ചതുപോലെ ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്.